വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കുടുംബത്തെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർ സംഘടനയുടെ ദേശീയ ഭാരവാഹികൾ സന്ദർശിച്ചു. 29-ാം തീയതി വരുന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി പ്രവർത്തകർ ഏറെ നേരം സംസാരിക്കുകയും ഇതുവരെയുള്ള കേസിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. 29-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. ഇതിനുശേഷം കുടുംബത്തിന് നീതി ലഭിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ ചെയ്യുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് കോർ ദേശീയ സെക്രട്ടറി വിനു വണ്ടൂർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് ഏറ്റെടുത്ത് ഈ അടുത്ത വിധിക്ക് കാത്തു നിൽക്കാണ്. ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് ഞങ്ങൾ ഇത് സുപ്രീംകോടതിയിൽ ഈ കേസ് എത്തിക്കാനും അതുപോലെ തന്നെ CBI കൊണ്ട് അന്വേഷിപ്പിക്കാനുമുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് പുനരന്വേഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഭീംറാവു അംബേദ്കർ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ നാഷണൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിലുള്ള നിയമസഹായം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ കുടുംബത്തിൽ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നിലവിലുള്ള കേസിൻ്റെ പൊസിഷൻ അറിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ അക്കാര്യങ്ങളിലേക്ക് തോന്നും. അപ്പോൾ ആ വിഷയങ്ങൾ ഈ കുടുംബത്തെ ധരിപ്പിക്കാനാണ് ഞങ്ങൾ വണ്ടിപ്പുരയാണ് പറഞ്ഞത്. ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നതുകൊണ്ട് ആ കേസിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം, ഞങ്ങളുടെ തീരുമാനം അറിയിക്കാറായിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം ഈ ഹൈക്കോടതിയിലെ വിധി വന്നതിന് ശേഷമായിരിക്കും ഞങ്ങൾ ഈ കേസിൽ. പക്ഷേ ഞങ്ങൾ ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇതോടൊപ്പം കേസിനാവശ്യമായ മുഴുവൻ നിയമസഹായങ്ങളും സംഘടന ഏറ്റെടുത്തുകൊണ്ട് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ സെക്രട്ടറിക്കൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളായ കരീം വളാഞ്ചേരി, ഷാഫി കരുവാരക്കുണ്ട്, ഡോക്ടർ വിജയൻ നിലമ്പൂർ, സലാം വണ്ടൂർ എന്നിവരും കുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു.